ഹലോ ഫ്രണ്ട്സ്, അപ്പോ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, എന്താ തമിഴ്നെയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എനിക്ക് ഒരു അനിയൻ കുട്ടനെ കിട്ടി. അപ്പോ ഞാൻ എന്താ ഇപ്പടുത്ത് ഇട്ട കുറച്ച് വീഡിയോസിലൊക്കെ, അതായത് ലാസ്റ്റത്തെ കുറച്ച് വീഡിയോസിലൊക്കെ എങ്ങനെ പറയണ്ട്, എന്താ ഇപ്പോഴത്തെ സാഹചര്യം ശരിയല്ല, സാഹചര്യം ശരിയല്ല ശരിയല്ല എന്ന് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പൈസേനെ കുറച്ച് ഇഷ്യൂ ഒക്കെ, ഒരു സാഹചര്യം വേറെ സാഹചര്യമാണ്. അപ്പോ ഞാൻ എല്ലാം നോക്കിയിട്ടില്ല ഇന്ന് സാഹചര്യം കാര്യങ്ങളൊക്കെ. അതായത് ഞാൻ അധികം നിർബന്ധിക്കാം, സാഹചര്യം അതാണ്. അതുകൊണ്ട് ഞാൻ പെരുന്നാക്കും കുപ്പായം കിട്ടിയെടുക്കും. അതുപോലെ തന്നെ സാഹചര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സാഹചര്യം പറഞ്ഞു തരാം. ആ സാഹചര്യമാണ് ഇത്. അതായത് അവൻ്റെ ബർത്ത്ഡേ വരെ എന്താ ഞാൻ കേക്ക് പോലും മുറിച്ചിട്ടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താ ഈ സ്കാനിങ്ങിനുമായിട്ട് ഇങ്ങനെ മണ്ടലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു വേണ്ടേ. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേ ടൂറ് ക്ലാസ് ടൂറ് എന്തോന്ന് വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീട്ടിൽ പറഞ്ഞാന്നൊക്കെ വെച്ച് നിൽക്കായിരുന്നു. ബട്ട് സ്റ്റാർട്ടിങ്ങേ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനല്ല, എന്താ ഫുള്ള് എന്താ പറയുക, ഓരോ സാധനം വാങ്ങലും രണ്ടു മാസം മുമ്പേ നമ്മൾ സാധനമൊക്കെ വാങ്ങിയേക്കണം. അതായത് കുട്ടികളുടെ ഡ്രസ്സ്, എന്താ ആശുപത്രി പോകാനുള്ള മറ്റേ തൂക്കി പിടിച്ചിന പാത്രം, പായ്, പിന്നെന്താ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങുന്ന ഇപ്പോൾ എനിക്ക് അപ്പോഴൊക്കെ ചിരി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, നമ്മൾ രണ്ട് കുട്ടി ഉണ്ടായിട്ടില്ല, എന്നാലും രണ്ട് മാസം മുമ്പേ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയേക്കുക, ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്ത് ഇതെന്താ ഒരു എന്തിനെപ്പോഴെന്ന്, അപ്പോഴെങ്കിൽ ഒരു ചിരിയായിരുന്നു, എന്താ എന്തിനാ ഇപ്പോഴേ വാങ്ങി വെക്കണെന്നുള്ള, കുട്ടി ഉണ്ടായിട്ട് പോലും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോഴാണ് 23-ാം തീയതി ഡേറ്റ് പറഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ 23-ാം തീയതി അങ്ങനെ ഇനി ഒരാഴ്ച കണ്ടില്ലേ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കണ, അന്ന് രാത്രി ചെറിയ വേദന വരികയും എന്തൊരു കഥ പറയും. അന്ന് രാത്രി ചെറിയ വേദന വന്ന്, അപ്പോൾ നേരെ അമ്മ വന്ന്, അമ്മ വണ്ടി എടുത്ത് ഒറ്റ വീടലായിരുന്നു. ഓഹ്, അന്ന് ആ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് എന്താ വീട്ടിൽ നിന്ന് എടുത്ത ആ പോക്കിൽ ഞാൻ എന്താ ആംബുലൻസിൽ പോയ ആ ഒരു പോക്ക് ഞാൻ ആലോചിച്ചു. അജ്ജാതി പോക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എന്തിനായിരുന്നു രണ്ട് മാസം മുമ്പേ ഇത് വാങ്ങി വെച്ചതെന്നും, പിന്നെ ഒരു ഒരാഴ്ച മുമ്പേ നമ്മൾ എന്താ ആശുപത്രി പോകാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കണം. അത് എപ്പോഴും വേദന വരാന്ന് പറയാൻ പറ്റത്തില്ല. ഒറ്റ എടുക്കലും പോകലും എല്ലാം ടപ്പേ ടപ്പേ ടപ്പേന്നായിരിക്കും. അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വണ്ടി കയറ്റി, വണ്ടി വിട്ടു. നേരെ മഞ്ചേരി ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ നിന്ന് ഒ പി ടി കയറ്റി. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചിൽ തന്നെ ആയിരുന്നു എല്ലാ സാധനവും. വണ്ടിയിലത്തെ എല്ലാ സാധനങ്ങളും എന്താ ആദ്യം ലേബർ റൂമിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. അത് വേറെ വ്യത്യാസം, ഇതിൽ ഫുള്ള് എന്താ വളവും തിരിവും കുറേ. നമ്മൾ ഒരു വാത്തു കൂടെ കയറുമ്പോൾ പിന്നെ പോയിരുന്ന വേറെ വാത്തു കൂടെ കയറാം. നമുക്ക് അറിയാത്തതുകൊണ്ട് കേട്ടോ, കുറച്ച് രണ്ട് ദിവസമൊക്കെ അവിടെ ശീലായിരുന്ന സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഫുള്ള് എന്താ പറയുക, മറ്റേ രക്തം ടെസ്റ്റ് ചെയ്യൂലേ, രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. പിന്നെ ഒരു ടൈം ഉണ്ടാവും, 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് വാങ്ങുക. വേറെ രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക, പിന്നെ അതിൻ്റെ റിസൾട്ട് വാങ്ങുക. ഇടയ്ക്ക് പോയി ചാടിച്ച അങ്ങനെ ഓരോ കാര്യങ്ങളായിരുന്നു എനിക്ക് അവിടെ ഒരു പരിപാടി. ആശുപത്രിയല്ലേ, ആശുപത്രിയിൽ നിന്ന് അങ്ങനെ വീഡിയോയും കാര്യങ്ങളും വ്ളോഗുമായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുത്തൊക്കെ ജസ്റ്റ് കാണിച്ചിട്ടോ. പിന്നെ കുറേ പാച്ചിലിന് ശേഷം ലാസ്റ്റ് എന്താ ഒരു ഒരു ഇതും കൂടി വാങ്ങാണ്ടായിരുന്നു. അത് എപ്പോഴാണ്, 12 മണിക്കോ ആ ഒരു ടൈമിലായിരുന്നു അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറേ ഫോൺമ കഴിച്ചിരുന്നു. ഫോൺമ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ല ഒരതിരി നെറ്റുമില്ല, അയ്യോ. പിന്നെ വേറെ ഒരു വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഉത്തർന്ന്, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കടന്നാണ്ട് പിന്നെ ഫുള്ള് ഉറങ്ങിപ്പോയി. അയ്യോ,
സ്കൂളിൽ കൊതുകിൻ്റെ ശല്യം കൊണ്ടിട്ട് പൊന്നെ സഹിച്ചൂല, എന്തോന്ന് ഞാൻ പറയുന്നില്ല, വലിയ കൊതുകൊന്നുമില്ല. അമ്മോൻ ഇവിടെ അമ്മോന് കുട്ടി ഉണ്ടായതിന് ശേഷമാണ് ഉള്ളതല്ലേ, അതായത് 15 ദിവസത്തെ വ്യത്യാസമോ അങ്ങനെ തോന്നുന്നു. അപ്പോൾ അമ്മോൻ പറഞ്ഞു ഓഫ് ഇനി വെറുതെയാണ് പോയിരുന്നത്, എനിക്ക് അവിടെ സഹിച്ചാൽ കഴിയൂല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രക്ക് ഉണ്ടാവുമോന്ന് എന്താ എൻ്റെ മനസ്സിലും വന്നിരുന്നു. ബട്ട് വലിയ സീനൊന്നും ഇല്ലായിരുന്നു, ഞാൻ അവിടെ ജസ്റ്റ് കടന്നതിന് ശേഷം കുറച്ച് ആ സാധനം ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് കടന്ന്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാറെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മണി ടൈമിൽ ജസ്റ്റ് ഒന്ന് നീച്ചപ്പം ഫോണ് ജസ്റ്റ് എടുത്ത് നോക്കുമ്പോണ്ട് 2:45 അപ്പോൾ ഒരു കോളുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് കോൾ വിളിച്ച് എടുത്തില്ല. പിന്നെ എന്താ എൻ്റെ ഉപ്പാൻ്റെക്ക് കോൾ വന്ന് പിന്നെ ഉള്ള ന്യൂസ് എന്താ, കുട്ടി ഉണ്ടായി എന്നുള്ള ന്യൂസാണ്, കുട്ടി പ്രസവിച്ചു ആ ഒരു ന്യൂസാണ് വന്നത്. പിന്നെ വേഗം സൂപ്പറോട് പോയി എന്താ കുട്ടീനെ കണ്ടു. ആ ഒരു ഫസ്റ്റ് അപ്പോ എന്താ കുട്ടി പ്രസവിച്ചിട്ടു. അപ്പൊ പിന്നെ പിന്നെ ഇനി കുട്ടിന്റെ രക്ത ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുകൊണ്ട് കുട്ടിൻ്റെ രക്തം ടെസ്റ്റ് ചെയ്ത് ഫുള്ള് കറങ്ങിയതിന് ശേഷം പിന്നെ എന്താ പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ കുടിച്ച്. കുട്ടീനെ കണ്ടില്ലേ എങ്ങനെ ഉണ്ട്? പിന്നെ അവിടെ എന്താ രാവിലെ നീച്ചപ്പം തന്നെ ചായ കിട്ടും, അതുപോലെ തന്നെ ചായയും കടി അത് കൊണ്ടുകൊടുത്തു. പിന്നെ എന്താ ഉച്ചയായി, ഉച്ചക്ക് അവിടുന്ന് ചോറ് കിട്ടും. പിന്നെ ഞാൻ എന്താ കുട്ടീനെ കാണാൻ പോയി. പിന്നെ ജസ്റ്റ് അതെല്ലാം വിറ്റി എന്താ ചോറ് കിട്ടിയിട്ടോ, ചോറ് പൊതിച്ചോറ് അവിടെ നിന്ന് കിട്ടും. പൊതിച്ചോറ് കിട്ടിയിട്ട് തിന്നാ സ്ഥലമല്ല, തിന്നാൻ പരക്ക പായത്. ചോറിന്ന് കുട്ടീനെ കണ്ട്, കുട്ടീനെ കണ്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇങ്ങനെ 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 പെരേക്ക് പോകുന്നു. ഫ്രണ്ട്സ്, ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് എന്താ എൻ്റെ ഒരു ലൈഫിലൊരു കാര്യം ഷെയർ ചെയ്തു, അത്ര തന്നെ. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഏകദേശം ഒരു 4-5 ദിവസമായി പേരിട്ടിട്ടില്ല. പേരാർക്കെങ്കിലൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇത് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് വാങ്ങേണ്ട ഒരു സംഭവം ഒന്നല്ല, എന്നാലും ജസ്റ്റ് ഒരു കിക്ക് കിട്ടുന്ന ഒരു പേരാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.